ചെയ്യുന്നത്. നേരത്തെ കേക്ക് പറഞ്ഞോളം മർക്കസ് സത്താപതി സുന്നിയ, ആ മർക്കസിനെ കുറ്റം പറയുന്നവരും ഇന്ന് ഭൂമിന്റെ മുകളിലുണ്ട്. പക്ഷെ കുറഞ്ഞുപോയി, എത്രയോ കുറഞ്ഞുപോയി. അൽഹംദുലില്ല. ഇങ്ങനെയാണ് നമ്മൾ അത്ഭുതപ്പെടുക. എത്ര ലക്ഷം സ്വലാത്ത് ഒരു ദിവസം മർക്കസ് സത്താപതി സുന്നിയയിൽ ചെല്ലും. എത്ര ലക്ഷം ഹർഫുകളാണ് ഖുർആൻ ഓതുന്നത്. അവിടെയുള്ള 10,000-ക്കണക്കിന് കുട്ടികൾ സുബഹി നിസ്കാരം നടത്തുന്നു, 5 വക്ത് നിസ്കാരം നടത്തുന്നു, അതിനുശേഷം അവർ ഖുർആൻ ഓതുന്നു, മണിക്കൂറുകളോളം ഖുർആൻ പഠിക്കുന്നു, അങ്ങനെ സഹീഹുൽ ബുഖാരി ഓതുന്നു. എത്രയോ 1000-ത്തോളം വിദ്യാർത്ഥികൾ ഒരേ സബക്കില് ഇരുന്നിട്ട് സലാത്ത് ചൊല്ലുന്നു. അങ്ങനെ എത്ര ലക്ഷം സലാത്ത്, എത്ര ലക്ഷം ദിക്ര്, എത്ര ലക്ഷം തസ്ബീഹ്, തഹ്ലീല്, ഇതൊക്കെയാണ് മർക്കസ് സഖാഫത്തി സുന്നിയയിൽ ഓരോ ദിവസവും നടക്കുന്നത്. എത്ര മിസ്കീന്മാർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, എത്ര യതീമുകൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, പിന്നെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ഹസദ് മാത്രം, ഹസദ് മാത്രം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, 100 ജാഹിലിയങ്ങളെ നന്നാക്കാൻ കഴിയും, ഒരു ഹസദുള്ളവനെ നന്നാക്കാൻ കഴിയൂല. ഹസദ് അസൂയല്ലേ? അസൂയല്ല ഒരുത്തരം നന്നാക്കുന്നതിനേക്കാൾ 100 ഹസദില്ലാത്ത ജാഹിലിനെ നന്നാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഹസദ് പാടില്ല. അള്ളാഹു തആലയിൽ ഉള്ള വിശ്വാസമുള്ളവർക്ക് അത്തുണ്ടാവില്ല. കാരണം അള്ളാഹുവാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇൽമു കൊടുക്കുന്നത് അള്ളാഹുവാണ്, തഖ്‌വ കൊടുക്കുന്നത് അള്ളാഹുവാണ്, പണം കൊടുക്കുന്നത് അള്ളാഹുവാണ്, മന്ത്രിയാക്കുന്നത് അള്ളാഹുവാണ്, MLA ആക്കുന്നത് അള്ളാഹുവാണ്, രാജാവാക്കുന്നത് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നമ്മളെ ഈമാൻ ശുദ്ധിയാക്കണം, നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കണം. നമ്മുടെ കൽബ് ശുദ്ധിയായാൽ മാത്രമേ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞ് 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 വിളക്ക് കെട്ടുപോകുന്നത് പോലെ, നമ്മൾ ദോഷം ചെയ്താലും ചീത്ത പറഞ്ഞാലും അനാവശ്യം പറഞ്ഞാലും നമ്മുടെ ഈമാനിന്റെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു പോയി പോകും. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാ. നമുക്ക്